Once again, welcome back to KCS Classes. KCS Classes in a matter of Pudhi Vidileke. Ellavarkkum Swagatham. This is Kiran CS. Calicut University Bcom BBA. Second semester exams aanu ippo nadannukondirikkunnathu. So, rendu divasam gap aayirunnu. Naale veendum start cheyyanu. So, naale marketing management aanu second semester Bcom exam varunnathu. So, oru vaadu kuttikale choichittulla valare important aayulla oru choichittulla marubadi aanu nammal innathe video il include cheyidathulla. So, നമുക്ക് കുറച്ച് ടൈം മാത്രമേ പഠിക്കാൻ കിട്ടിയിട്ടുള്ളൂ. സോ അതുകൊണ്ട് തന്നെ പോയിന്റ്സ് മാത്രം പഠിക്കുകയാണെങ്കിൽ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് പേപ്പർ പാസ്സാവാൻ സാധിക്കുമോ? പല കുട്ടികളും ഇന്ന് മോർണിംഗ് ഒക്കെയാണ് ബുക്ക് തുറന്നിട്ടുള്ളത്, അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പ് മാത്രം ബുക്ക് തുറന്നിട്ടുള്ള കുട്ടികൾക്ക് എൻറ്റയർ പേപ്പർ പഠിച്ച് അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. സോ പോയിന്റ്സ് മാത്രം പഠിച്ച് എങ്ങനെ പാസ്സാകാം? അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം, പോയിൻറ്റ്സ് മാത്രം പഠിക്കുക എന്നുള്ളതല്ല, അവിടെ ചില ടെക്നിക്കുകൾ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ല മാർക്കിലോട്ട് എത്താൻ സാധിക്കും. അതിൽ ആദ്യം പറയാനുള്ളത്, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ഏരിയ എന്ന് പറയുന്നത് 3 മാർക്സാണ്. പഴയ പാറ്റേൺ ആണെങ്കിൽ 2 മാർക്സ്. അപ്പോൾ ഈ 3 മാർക്സിൻ്റെ അല്ലെങ്കിൽ 2 മാർക്സിൻ്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ എന്താണ് ചോദ്യമെങ്കിൽ അതുപോലെ തന്നെ എഴുതണം. ആ ചോദ്യങ്ങൾ ഭൂരിഭാഗവും റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ വരാറ്. അപ്പോൾ നിങ്ങൾ ആ 2 മാർക്സ് ആവട്ടെ അല്ലെങ്കിൽ 3 മാർക്സ് പാറ്റേൺ, ഫസ്റ്റ് പാർട്ട് എ എന്ന് പറയണത്, അത് എല്ലാ ചാപ്റ്ററിൻ്റെയും റിപ്പീറ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളൊരു 20 ക്വസ്റ്റ്യൻ വരെ അത് പഠി അല്ലെങ്കിൽ 20ഓ 25ഓ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എല്ലാ ചാപ്റ്ററും കൂടിയിട്ട്. ഒരു 20 ക്വസ്റ്റ്യൻസ് 3 മാർക്സിൻ്റെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് പഠിക്കാൻ അധികം സമയം വേണ്ട. ഇപ്പോൾ വല്ലാണ്ട് ഡീപ്പ് കൺസെപ്റ്റിലോട്ടും പോകണമെന്നില്ല. ആ ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ എക്സാമിന് നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി ആദ്യം, ഇപ്പോൾ 15 ചോദ്യത്തിലൊരു 5ഓ 6ഓ എണ്ണം കിട്ടി, അത് എഴുതി വ്യക്തമായിട്ട് പഠിക്കുക, എഴുതുക. അതിനുശേഷം പിന്നെ ഷോർട്ട് എസ്സേ വരുന്നത് അല്ലെങ്കിൽ എസ്സേ ക്വസ്റ്റ്യൻസ് വരണ സമയത്ത് അവിടെ നമ്മൾ പോയിൻസ് പ്രസൻറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ള മാർക്കറ്റിംഗ് ഒക്കെ ആകുമ്പോൾ കൺസെപ്റ്റുകൾ വെച്ച് എഴുതാൻ പറ്റും. ഇപ്പോൾ സെഗ്മെൻറ്റേഷൻ എന്താണ്, അതിൻ്റെ ബേസിസ്, അതല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസ്യൂമർ ബിഹേവിയർ, അല്ലെങ്കിൽ പ്രൈസിങ് പോളിസീസ്, ഇതിലൊക്കെ പോയിൻറ്റ്സ് മനസ്സിലാക്കിയാൽ കുറേയൊക്കെ കോമൺ സെൻസ് വെച്ച് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ വാല്യുവേഷനിൽ സാധാരണ ഒരാഴ്ച കൊണ്ടൊക്കെയാണ് ഇപ്പോൾ പേപ്പർ വാല്യൂ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ക്വിക്കായിട്ടുള്ള വാല്യുവേഷൻസ് ആണ് നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന പോലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നല്ല രീതിയിൽ ആൻസർ ചെയ്ത് അതിനുശേഷം പോയിൻറ്റ്സ് പഠിച്ചിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഒരു എസ്സേ ചോദിച്ചു, ഷോർട്ട് എസ്സേ ചോദിച്ചു, ഒരു 4 പോയിൻ്റ് ആണ് അല്ലെങ്കിൽ 5 പോയിൻ്റ് ആണെങ്കിൽ 5 പോയിൻ്റ് എഴുതി ഉള്ളിലുള്ളത് വലിയ കുഴപ്പമില്ലാണ്ട്, അല്ലെങ്കിൽ എഴുതി വെച്ചു നോക്കിയാൽ കുറച്ചൊക്കെ തള്ളലിൽ വെച്ചു, എന്നാലും അവിടെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. കാരണം ഇതൊക്കെ വായിച്ചു നോക്കാനുള്ള സമയം എന്തായാലും ഇല്ല. സോ നിങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷൻ നല്ല രീതിയിൽ നിങ്ങൾ ഷോർട്ട് എസ്സേ എഴുതിയേക്കു, ഷോർട്ട് എസ്സേ അല്ല ഷോർട്ട് മാർക്കിൻ്റെ 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് എഴുതിയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബെസ്റ്റ് ഇംപ്രഷൻ കിട്ടി. പിന്നെ നിങ്ങൾ ഷോർട്ട് എസ്സേ ആവട്ടെ എസ്സേ ആവട്ടെ എഴുതുമ്പോൾ പോയിൻറ്റ്സ് നല്ല രീതിയിൽ എഴുതി അടിയിലൊക്കെ വരച്ച് വെച്ച് ഉള്ളിൽ കുറച്ചൊക്കെ തള്ളി വെച്ചാലും നിങ്ങൾക്ക് മാർക്സ് ഇങ്ങോട് പോരും. നേരെ മറിച്ച് പോയിൻറ്റ്സ് മാത്രം പഠിച്ച് ആദ്യം പോയിട്ട് ഈ 6 മാർക്കിൻ്റെ ചോദ്യം, അല്ലെങ്കിൽ പഴയ സിലബസ് ആണെങ്കിൽ 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ എഴുതി പോയിൻ്റ് ഉള്ളിലൊക്കെ ചെറുതായിട്ട് തള്ളലാണെങ്കിൽ ആദ്യം തന്നെ അങ്ങനെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. സോ ഫസ്റ്റ് ഇംപ്രഷൻ നേടാൻ നിങ്ങൾ 3 മാർക്സ് പാറ്റേൺ, അത് കുറച്ച് ചോദ്യങ്ങൾ റിപ്പീറ്റ് ചോദ്യങ്ങൾ പഠിച്ചു വയ്ക്കുക. അതിന് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ്റെ വീഡിയോസ് നമ്മൾ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ ചെയ്തിട്ടുണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ കുറച്ച് റിപ്പീറ്റ് ചോദ്യങ്ങൾ എല്ലാ ചാപ്റ്ററിലത്തെയും കിട്ടും, അത് പഠിക്കുക. അതിനുശേഷം നിങ്ങൾ ഈ പോയിൻറ്റ്സ് ഓരോ ചാപ്റ്ററിലും എസ്സേ ആവട്ടെ ഷോർട്ട് എസ്സേ ആവട്ടെ അതിൽ പോയിൻറ്റ്സ് മാത്രം പഠിച്ച് പോയി നോക്കുക. അപ്പോൾ ഷോർട്ട് മാർക്കിൻ്റെ 3 മാർക്സിൻ്റെ പ്രസൻറ്റേഷന് ശേഷം പിന്നെ വരുന്നത് പോയിൻറ്റ്സ് ഈ രീതിയിൽ പ്രസൻറ്റ് ചെയ്താൽ അവിടെ അത്ര പ്രശ്നം ഉണ്ടാവില്ല. ഇംപ്രഷൻ കിട്ടി പിന്നെ ചിലപ്പോൾ പോയിൻറ്റ്സ് മാത്രമേ നോക്കുള്ളൂ, ഉള്ളിലുള്ളത് വായിക്കലോ വളരെ കുറവായിരിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് പാസ്സാവാനും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അല്ലാണ്ട് പോയിൻറ്റ്സ് മാത്രം പഠിച്ചു പോയിട്ട് 2 മാർക്കിൻ്റെ അല്ലെങ്കിൽ 3 മാർക്കിൻ്റെ അധികമൊന്നും പഠിച്ചില്ല, എസ് എ ഡിയും ഷോർട്ട് എസ് എ ഡിയും പോയിൻറ്റ്സ് മാത്രം പഠിച്ചു പോയി, അത് വന്നപ്പോൾ ആദ്യം അത് എഴുതി
ഉള്ളിലുള്ളത് തള്ളലാണെങ്കിൽ ഇംപ്രഷൻ ആദ്യം തന്നെ പോയി, നിങ്ങളുടെ മാർക്ക് നിങ്ങൾ എങ്ങനെ എഴുതിയാലും മാർക്ക് കുറയും. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ തിയറി ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിച്ചാലും പാസ്സാകാൻ വേണ്ടിയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കൺവേ ചെയ്തേ. ഓക്കെ, സോ നമ്മുടെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്രാഷ് കോച്ചിങ് കൊടുക്കുന്നുണ്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ. ഇതുവരെ പഠിച്ചു കഴിയാത്ത കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഒരു 9 സെഷൻ കൊണ്ടൊക്കെയാണ് എൻറ്റയർ സബ്ജക്റ്റ് അവസാനിപ്പിച്ചിട്ടുള്ളത്. 500 rupees മാത്രമാണ് നമ്മൾ കോച്ചിങ് ഫീ ആയിട്ട് ചാർജ് ചെയ്യുന്നത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്, കോൺടാക്ട് ചെയ്യാം. ഓക്കെ, സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ നാളത്തെ എക്സാമിന് ശേഷം എല്ലാവരും അതിൻ്റെ റിവ്യൂ പറയുക. സോ നാളത്തെ വീഡിയോയിൽ കറക്റ്റ് 7 o'clock വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ സിയേഴ്സ് സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.